വിശുദ്ധ കുർബാനയുടെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞതിൽ കഴിഞ്ഞു നാലാമത്തെ കൂശാപ്പ വരിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതേ തുടർന്ന് മൂന്നാമത്തെ ഗഹനത്തെയാണ് ഇനിയിപ്പോൾ പുരോഹിതൻ ചെയ്യുന്നത്. ഗഹന്ത എന്ന് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായാലും നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും, നിന്നുകൊണ്ട് പുരോഹിതൻ കുനിഞ്ഞു നിന്ന് മദ്ധരുള്ളതായ സഹകാർമ്മികർക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിലുള്ളതായ പ്രാർത്ഥനകളാണ്. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം യേശുക്രിസ്തുവിൽ പൂർത്തീകരിച്ച് കൃപയ്ക്ക് നന്ദി പറഞ്ഞുള്ളതായ പ്രാർത്ഥനയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. ക്രിസ്തു യേശുവിൽ നിന്നും രക്ഷയുടെ ഫലങ്ങളെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. തുടർന്ന് നാലാമത്തെ കാനോന പുരോഹിതം ചെയ്യുന്നു. ബലി പൂർത്തീകരണത്തിൽ ദൈവത്തിൻ്റെ സകലവിധ സഹായങ്ങളും അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബലി വസ്തുക്കളെ ആശീർവദിക്കുന്നു. ഉടനെ ശമാശൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിപ്പിൻ, സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അഞ്ചാമത്തെ കൂശാപ്പ എവിടെയാണ് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ളതായ പ്രാർത്ഥനകളെല്ലാം അവിടെ ചെയ്യുന്നതായ അവസരം ഇതാണ്. നിന്നെ പ്രസാദിപ്പിച്ചതായി വിശുദ്ധ കാത്തോലിക്കാ സഭയിൽ നിന്ന് മുഴുവൻ കടന്നുപോയവരും ഇപ്പോൾ ഉള്ളതുമായ പിതാക്കന്മാരും വിശ്വാസികളും മരിച്ചവരും രോഗികളും പുരോഹിതന്മാരും ഭരണാധികാരികളുമായ എല്ലാ ജനങ്ങളും തനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കുകയും അതുമൂലം പാപപരിഹാരവും മോചനവും പ്രാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മന്മയന്മാരെ ആത്മികരോടുകൂടെ പങ്കാളികളാക്കുന്നതായ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നാലാമത്തെ ഗഹന്ത പുരോഹിതം ചെയ്യുകയാണ്. വിശുദ്ധമദ്ഭായന്മേൽ അർപ്പിക്കപ്പെടുന്ന ആ ബലി നീ സ്വീകരിക്കപ്പെടണമേ. ഏക ദൈവമായി നീ നിന്റെ പുത്രനായ ഈശമിശിഹായെ അയച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്ന് പുരോഹിതൻ വലം കൈ നീട്ടി ത്രോണോസിന്മേൽ കീഴെ നിന്ന് മേലോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും മുദ്രയിട്ടുകൊണ്ട് പറയുകയാണ്, ഞങ്ങളും കർത്താവേ, ഞങ്ങളും കർത്താവേ, ഞങ്ങളും കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രയിട്ടുകൊണ്ട് പറയുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ശമാശൻ ആഹ്വാനം ചെയ്യുന്നു, നാം എല്ലാവരും മുട്ടുകുത്തുക എന്നതായ ആഹ്വാനം ശമാശൻ നടത്തുന്നു. തുടർന്ന് മുട്ടുകുത്തി എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ശമാശൻ്റെ അടുത്ത ആഹ്വാനം ഒരുകയാണ്. അടക്കത്തോടും ഭയഭക്തിയോടും കൂടെ എഴുന്നേറ്റ് നിൽപ്പിൻ, സമാധാനം നമ്മോടുകൂടെ എന്നതായ ആഹ്വാനം ശമാശൻ നടത്തുകയാണ്. തുടർന്ന് പുരോഹിതൻ തക്സ ഉയർത്തിയുള്ളതായ പ്രാർത്ഥനയാണ്. വിശുദ്ധ കുർബാനയിൽ അതിപ്രധാനമായിട്ടുള്ളതായ സമയമാണിത്. കുർബാന തക്സ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. നാലാം ഗ്രഹണത്തെയുടെ അവസാനത്തോടെയാണ് ഈ പ്രാർത്ഥന നാം ചൊല്ലുന്നത്. ഭൂമിയിൽ അവതരിക്കപ്പെട്ടതായ വചനമായ ദൈവം പിതൃസന്നിധിയിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവിനെ ബഹുമാന പുരസരം സ്വീകരിക്കുകയാണ്. തൻ്റെ ക്ഷണത്താൽ പരിശുദ്ധാത്മാവ് വന്ന് സഭയെ ശുദ്ധീകരിക്കുന്നു. ത്രിത്വത്തിൻ്റെ സംഗമത്താൽ അർപ്പിക്കപ്പെടുന്നതായ ബലി രൂപാന്തരം പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെടുന്നു. തക്സ ഉയർത്തിപ്പിടിക്കുക എന്നത് സഭാപിതാക്കന്മാരുടെ ആവശ്യപ്രകാരമാകുന്നു. തുടർന്ന് അഞ്ചാമത്തെ കാനോനിയാണ് പുരോഹിതൻ അർപ്പിക്കുന്നത്. ജീവനുള്ളതും പരിശുദ്ധവും ജീവൻ നൽകുന്നതുമായ തിരുനാമത്തിനെ മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചും കൊണ്ട് ചെല്ലുന്നു. സർവനാഥനായ ദൈവമേ, പാപിയും കുറവുള്ളവനുമായ നിന്റെ ജനത്തിൻ്റെ കടവും പാപമോചനവും രക്ഷയും യോജിപ്പും ഉണ്ടാകുന്നതിനും സമാധാനമായി ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ ജീവനുള്ള രഹസ്യങ്ങൾ തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനും എന്നെ യോഗ്യനാക്കിയതുകൊണ്ട് ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 51 സങ്കീർത്തനം പുരോഹിതൻ മനസ്സിൽ വായിക്കുകയാണ്. ഓരോ വാക്യത്തിനും പ്രതിവാക്യമായിട്ട് രാജാവായ മിശിഹായെ എന്നോട് കന്യുണ്ടാകണമേ എന്നും രണ്ടാമത്തെ വാക്യത്തിൻ്റെ പ്രതിവാക്യമായിട്ട് രാജാവായ മിശിഹായെ തിരുനാമത്തിനെ സ്തുതി എന്നും ഏറ്റുപറയുകയാണ്. ഒന്നാമത്തെ വാക്യത്തിനെ രാജാവായ മിശിഹായെ എന്നോട് കന്യുണ്ടാകണമേ എന്നും രണ്ടാമത്തെ വാക്യത്തിനെ പ്രതിവാക്യമായിട്ട് രാജാവായ മിശിഹായെ തിരുനാമത്തിനെ സ്തുതി എന്നും പറഞ്ഞ പുരോഹിതൻ അവിടെ 51 സങ്കീർത്തനം ചൊല്ലുകയാണ്. തുടർന്ന് ധൂപകലശത്തിൽ ധൂപവർഗം ഇടുകയാണ്.
ധൂപാർപ്പണത്തിന് മുമ്പ് പുരോഹിതന്റെ പ്രാർത്ഥന വളരെ അർത്ഥവത്താണ്. പ്രേമുള്ളവരെ, ഇത് ദൈവവുമായുള്ളതായ അനുരഞ്ജനത്തിനെ സൂചിപ്പിക്കുകയാണ്. തങ്ങളുടെ അയോഗ്യതയെയും പാപങ്ങളെയും വളരെ വിനയത്തോടെ ദൈവം ഭാഗ്യ വിളിച്ച് അപേക്ഷിക്കുകയാണ്. ഈ കനലിലുള്ളതായ സുഗന്ധവർഗം കണക്കെ നമ്മിലുള്ളതായ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഇല്ലാതാവുകയാണ്. തൻ്റെ അയോഗ്യത ഏറ്റു പറയുകയാണ്. ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ രഹസ്യങ്ങൾ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം പുരോഹിതൻ ചെല്ലുമ്പോൾ അതിന് പ്രത്യുത്തരമായിട്ട് ശമാശനും ജനങ്ങളും പറയുകയാണ്, സത്യമായിട്ട് കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ ബലഹീനത നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് കരുത തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇതിന് പ്രത്യുത്തരമായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ ആ യോഗ്യതയെ ഏറ്റു പറയുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത് തന്നെ. തുടർന്ന് പുരോഹിതൻ ഓസ്തി അപ്പം ഉയർത്തുകയാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിന് ശേഷം ക്രൂശിക്കപ്പെട്ടതായ യേശുവിനെ സ്വർഗത്തിനും ഭൂമിക്കും മീതെ ഉയർത്തിയതിനെ ഇത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്നതായ അപ്പം ഇതാകുന്നു. അതുപോലെ രണ്ട് ദൃഷ്ടാന്തത്തോടും കൂടി ഇതിനെ സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായിട്ട് ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന മഞ്ഞയോട് ഇത് സാദൃശ്യപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 16 അധ്യായത്തിൻ്റെ 12 മുതൽ 32 വരെയുള്ളതായ വചനങ്ങളോട് കണ്ണുവച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ രണ്ടാമതായിട്ട് മോശയെ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിലെ 14 തിരുവചനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ടെണ്ണത്തിനെയും ദൃഷ്ടാന്തീകരിച്ചുകൊണ്ടാണ് ഈ അപ്പം ഉയർത്തുന്നത് തന്നെ. തുടർന്ന് ഓസ്തി വിഭജിച്ച് ഗാസയന്മേൽ ഉഷ്മ വരയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പൊട്ടിച്ചതായ ഓസ്തിയിലും ഉഷ്മ വരച്ചുകൊണ്ട് വീണ്ടും അത് ഒന്നാക്കിക്കൊണ്ട് വീണ്ടും ഉയർത്തുകയാണ്, കൂട്ടിപ്പിടിച്ച് ഉയർത്തുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉയർത്തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ അവ വീണ്ടും കൂട്ടിയോജിപ്പിച്ചപ്പോൾ അതിന് ജീവനുണ്ടായി. രണ്ടാമത് അപ്പം ഉയർത്തുമ്പോൾ ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവിനെയാണ് നാം കാണേണ്ടത്. ഈശോവിൻ്റെ ശരീര രക്തങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയും അബദ്ധയെയും ഇവിടെ സൂചിപ്പിക്കുന്നു. നെറ്റിയിൽ തുടർന്ന് നെറ്റിയിൽ മുദ്രയിടുകയാണ് പുരോഹിതൻ ചെയ്യുന്നത്. തന്നെ തന്നെയും അതോടൊപ്പം തന്നെ വിശുദ്ധമത്ഭായിൽ കുർബാനയ്ക്ക് തന്നെ സഹായിക്കുന്നതായ കാർമ്മികരെയും സഹകാർമ്മികരെയും മുദ്രയിടുകയാണ്. ഈ ശുശ്രൂഷയിൽ മുഴുവൻ സമയവും തന്നെ സഹായിച്ചതായ ശുശ്രൂഷകന്മാരെ ബലിയുടെ പൂർണ്ണതയിൽ അവർ നിർമ്മലരായി തീരുകയും അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് നെറ്റിനാശത്തു നിന്ന് അവരെ കരകയറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുദ്രയിടുകയാണ്. തുടർന്ന് ശോഷിപ്പ വിടർത്തി വയ്ക്കുകയാണ്. ആ കാസയുടെയും പിലാസയുടെയും പുറകിലായിട്ട് അത് നിവർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈശോവിൻ്റെ തിരുശരീരം പൊതിഞ്ഞിരിക്കുന്നതായ വസ്ത്രം യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം കിടന്നിരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് തന്നെ. തുടർന്നത് തന്നെ കുർബാന അർപ്പിക്കുവാൻ നിയമിച്ചതായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവകൃപയാൽ ഈ ബലി നടത്തുന്നതിനെ തന്നെ യോഗ്യനാക്കിയതിനെ ദൈവത്തിനെ സ്തുതിക്കുന്നു. ത്രിയേക ദൈവത്തിനെ സ്തുതി അർപ്പിക്കുന്നു. തുടർന്ന് 6 കാനോന ചെയ്യുകയാണ്. ഏറ്റവും ആദ്യം ചെയ്യ കാനോനയും ഈ കാനോനയും ഒന്ന് തന്നെയാണ്. പ്രിയമുള്ളവരെ, കാനോനയ്ക്ക് ഒടുവിൽ സ്ത്രീവാളയാളം ആരാധന സമൂഹത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ തൻ്റെ ദേഹത്ത് വരയ്ക്കുകയില്ല, മറിച്ച് ദേഹത്ത് തൊടാത്ത രീതിയിലാണ് ഇവിടെ സ്ത്രീവാളയാളം വരയ്ക്കുന്നത് തന്നെ. തുടർന്ന് ശമാശൻ ക്യാരസൂത്ത വായിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടെ എഴുന്നേറ്റുന്നതിനുള്ളതായ തുടങ്ങുന്നതായ ആ ക്യാരസൂത്ത, ഇതിലൂടെ നാം കാണേണ്ടത് എമ്മവേഴ്സിലേക്ക് പോയതായ 2 ശിഷ്യന്മാർ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്ത് അവനിൽ ഉള്ള വിശ്വാസത്തെ അവിശ്വാസത്തോടെ വീക്ഷിക്കുന്നു. അവരുടെ അവിശ്വാസത്തെ കണ്ട കർത്താവ് ഒരു അപരിചിതനെ പോലെ അവരോടുകൂടെ നടന്ന് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതിനെ ഭാഗങ്ങളെയെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് കർത്താവിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് യേശു ശിഷ്യന്മാർ അവരുടെ കൂടെ വീട്ടിലേക്ക് പോയി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുത്തതായ വേളയിൽ അവരുടെ കണ്ണ് തുറക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 13 മുതൽ 31 വരെയുള്ളതായ തിരുവചനങ്ങൾ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ പുരോഹിതൻ ഓസ്തി ചെറുതാക്കി മുറുക്കു പൊട്ടിക്കുകയാണ്. ജനങ്ങൾക്കെല്ലാം ബാധിച്ചു കൊടുക്കുവാനായിട്ട് ഉള്ളതായ ഓസ്തികൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അവിടെ മുറുക്കുകയാണ്. തുടർന്ന് മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് പുരോഹിതൻ ചെയ്യുന്നത്. തന്നെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ അതി ദുഃഖത്തോടെ ദൈവമുമ്പാകെ തൻ്റെ ഓരോ തെറ്റുകളെയും പാപങ്ങളെയും ഏറ്റുപറയുന്നു. കൂടാതെ ഓരോ ജനവും ക്ഷമാശനോടൊപ്പം തന്നെ അവ ഏറ്റുപറയുന്നുണ്ട്. മോചനത്തിനായിട്ട് അപേക്ഷിക്കുകയാണ്. ദൈവം തൻ്റെ കൃപയാൽ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുവാനും നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ട് പാപക്കറയില്ലാത്ത നാം എല്ലാവരും ദൈവസന്നിധിയിൽ ധൈര്യപൂർവം പിതാവായ ദൈവത്തെ വിളിക്കുന്നതിന് നമുക്ക് യോഗ്യത നൽകുന്നതിനും പുരോഹിതൻ പ്രാർത്ഥിക്കയാൽ ജനം പ്രത്യുത്തരമായിട്ട് കർത്താവിൻ്റെ പ്രാർത്ഥന ഉച്ചത്തിൽ ചൊല്ലുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കർത്താവിൻ്റെ പ്രാർത്ഥന ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. വിശ്വാസികളെ അവിശ്വാസങ്ങളിൽ നിന്ന് വേർതിരിക്കുവാനായിട്ട് ഇവിടെ ഈ പ്രാർത്ഥന ആവർത്തിക്കുന്നു. ഈ പ്രാർത്ഥന കുർബാനയുടെ ആരംഭത്തിലും അവസാനത്തിലും ചൊല്ലണമെന്ന് മാർ ഈശോയാവ് 4 പാത്രരേഖയിൽ 7:23 മുതൽ 7:27 വരെ ഭരിച്ചിരുന്നതായ മാർ ഈശോയാവ് 4 പാത്രരേഖയിൽ പറയുന്നു. തുടർന്ന് സമാധാനം കൊടുക്കുകയാണ് പുരോഹിതൻ ചെയ്യുന്നത്. കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ചില പ്രാർത്ഥനകൾ ചൊല്ലി പള്ളിയകത്തുള്ള വിശ്വാസ സമൂഹത്തിന് സമാധാനം കൊടുക്കുന്നു. നിങ്ങളോടുകൂടെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പന്തിരുവർ ഭയവിഹ്വലരായി മുറിയിൽ വാതിലടച്ചിരിക്കെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്കുള്ള ആദ്യ അനുഗ്രഹമാണിത്. വിശ്വ കുർബാനയിൽ 3 സമാധാനമാണിത്. നിങ്ങളോടുകൂടെ സമാധാനം എന്നുള്ളത് ശിഷ്യന്മാരുടെ ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ജനമുമ്പാകെ സുവിശേഷിക്കുന്നതിനും അവർക്ക് ശക്തി ലഭിക്കുകയാണ്. തുടർന്ന് വിശ്വ കുർബാന വിശുദ്ധിയുള്ളവർക്ക് പരിപൂർണമായും യോഗ്യമാക്കുന്നു എന്നാണ് പറയുന്നത്. പുത്രസ്വീകരണത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിശദീകരിക്കപ്പെട്ടതായ എല്ലാ വിശുദ്ധന്മാർക്കും പിതാവായ ദൈവത്തോട് നിരപ്പ് മൂലം വിശുദ്ധ കുർബാനയ്ക്ക് യോഗ്യതയുള്ളവരാകുന്നു. നാം വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ യോഗ്യരുമാണ് എന്ന് ഇവിടെ നാം ഏറ്റു പറയുകയാണ്. ഇതിന് പ്രത്യുത്തരമായിട്ട് ഏക പിതാവ് പരിശുദ്ധൻ, ഏകപുത്രൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ത്രിയേക ദൈവത്തിനെ സ്തുതി അർപ്പിക്കുന്നു. തുടർന്ന് ക്യാറസ്വത്ത വാശ്യതായ ശമാശൻ, അതല്ലെങ്കിൽ സ്ത്രീഹ വാശ്യതായ ശമാശൻ ക്യാസ തൊടുകയാണ്. ഇതേ ശമാശനി ആയിരിക്കണം ചമയമുറിയിൽ നിന്നും ക്യാസ എഴുന്നള്ളി വിശുദ്ധ മദ്ഭായയിലേക്ക്, ക്യാസയും വിലാസയും എല്ലാം വിശുദ്ധ മദ്ഭായയിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ ക്യാസ പിടിച്ച ശമാശനി ആയിരിക്കണം ആദ്യത്തെ സ്റ്റെപ്പിന്മേൽ നിന്നുള്ളതായ ആദ്യത്തെ ക്യാറസ്വത്ത വായിക്കേണ്ടതും തുടർന്ന് അവസാനത്തെ ക്യാറസ്വത്ത വായിക്കേണ്ടതും ഇതേ ശമാശനി ആയിരിക്കണം. ക്യാസ് തൊടേണ്ടതും ഈ ശമാശനി ആയിരിക്കണം. തുടർന്ന് കൂസായ പാപവിമോചനമാണ്. ഭൂസായ തക്സയിൽ നിന്ന് പാപ മോചന ധ്യാനത്തിനെ മാർ ഈശോയോ പാത്രികേസ് ഭാവായാൽ എഴുതപ്പെട്ടതിൽ നിന്നും നടത്തുന്നു. ആദ്യകാലങ്ങളിൽ ഇത് വിശുദ്ധ കുർബാനയുടെ തലേ ദിവസമായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് കുർബാന ആരംഭിക്കുന്നതിന് മുമ്പും ഇത് ചെയ്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് അവസാനത്തെ രണ്ട് പ്രാർത്ഥനയും തുടർന്ന് ഉള്ളതായ ആശീർവാദവുമായി പാപമോചനക്രമം ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയാണ്. വിശുദ്ധ കുർബാന ആദ്യം കൈക്കൊള്ളേണ്ടത് വിശുദ്ധ കുർബാന അർപ്പിച്ചതായ പുരോഹിതൻ തന്നെയായിരിക്കണം. അതിനുശേഷം മാത്രമേ മേൽപ്പട്ടക്കാർ ഉണ്ടെങ്കിൽ പോലും അവർ കൈക്കൊള്ളുവാനായിട്ട് പാടുള്ളൂ. അവരുടെ കൈക്കൊണ്ടതിന് ശേഷം തുടർന്ന് വിശുദ്ധ മദ്ഭായനുള്ളതായ പുരോഹിതർ ശമാസന്മാർ അവരുടെ സീനിയോറിറ്റി ക്രമം അനുസരിച്ച് അവർ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നു. തുടർന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്നു. പുരോഹിതർ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ ഇടം കൈയുടെ മീതെ വലം കൈ ക്രൂശടയാളത്തിൽ വെച്ച് അതിൽ മിശിഹായുടെ
ശരീരം വെക്കുന്നു, കൈക്കൊള്ളുന്ന വ്യക്തി അത് ചുണ്ടുകൊണ്ട് ഭക്ഷിക്കുന്നു. ക്രൂശിക്കപ്പെട്ടതായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതിനെ അത് അനുസ്മരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവൻ ക്രിസ്തുവിൽ പങ്കില്ല. തിരുശരീരം പുരോഹിതന്മാർക്ക് കൊടുക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, കടങ്ങളുടെ മോചനത്തിനായി നമ്മുടെ കർത്താവിൻ്റെ ശരീരം നിർമ്മല പുരോഹിതനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുർബാനയ്ക്ക് കൊടുക്കുക. ക്ഷമാശനാണെങ്കിൽ കടങ്ങളുടെ മോചനത്തിനായി നമ്മുടെ കർത്താവിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ശുശ്രൂഷകനെന്ന് പറയുന്നു. വിശ്വാസിക്കാണെങ്കിൽ അത് ഭക്തിയുള്ള വിശ്വാസിക്കെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. അതുപോലെ ക്യാസ് കൊടുക്കുമ്പോൾ പറയുന്നു, ജീവനുള്ള ആത്മീയ പാനീയമാകുന്ന കടങ്ങളുടെ മോചനത്തിനുള്ളതായ വിലയേറെ രക്തം നിർമ്മല പുരോഹിതനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷകനെന്ന് ക്ഷമാശമാർക്ക് കൊടുക്കുമ്പോൾ പറയുന്നു, വിശ്വാസികൾക്ക് ഭക്തിയുള്ള വിശ്വാസിക്കെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. തുടർന്ന് നന്ദി പറയലാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനായിട്ട് അവസരം ലഭിച്ചതിനെ നന്ദി പറയുകയാണ്. ഇത് കൈക്കൊള്ളുന്നത് എല്ലാ ദിവസവും ഉചിതവും യോഗ്യവും ന്യായവുമാകുന്നു. രണ്ട് നന്ദി സൂചക പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും അതിനെ തുടർന്ന് കർത്താവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലുന്നു. തുടർന്ന് അവസാന അനുഗ്രഹം കൊടുക്കലാണ് കൂത്താമ. അവസാനത്തെ അനുഗ്രഹം ഞായറാഴ്ചകളിലും ഓർമ്മ ദിവസങ്ങളിലും സാധാരണ ദിവസങ്ങളിലും അനീതന്മാരുടെ ദിവസങ്ങളിലും അനുഗ്രഹങ്ങളിൽ വ്യത്യാസമുണ്ട്. പുരോഹിതൻ വിശ്വാസികളെ സ്ത്രീവ അടയാളത്തിൽ അനുഗ്രഹിക്കുന്നു. ഗലീല മലപ്രദേശത്ത് കർത്താവ് ജനങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കെ ഒരു മേഘം വന്ന് യേശുവിനെ മറച്ചു. അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ജനമെല്ലാം അവനായി ആകാശത്തേക്ക് നോക്കിയ ഉടനെ അവിടെ കണ്ട മാരാകന്മാർ ഇപ്രകാരമാണ് പറയുന്നത്, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അവൻ സ്വർഗത്തേക്ക് പോയതുപോലെ തന്നെ വീണ്ടും വരും. ഈ അവസരത്തിൽ തിരശ്ശീല അടയുകയാണ്. ആശീർവാദം കൊടുത്തതിന് ശേഷം ഈ അവസരത്തിൽ തിരശ്ശീല അടയുകയാണ്. തിരശ്ശീലയിലെ സ്ത്രീവ കർത്താവിൻ്റെ രണ്ടാം വരവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരുന്നുവല്ലോ ആദ്യം തന്നെ. ഈ വിശ്വാസത്തിൽ ജനം പള്ളിയകത്തെ വിശുദ്ധ സ്ത്രീവായാലും ഇവൻ കാലുവിനെ ചുംബിച്ചുകൊണ്ട് പള്ളിയിൽ നിന്നും പുറത്തേക്ക് പോകുകയാണ്. തുടർന്ന് ഉള്ളതായ പ്രാർത്ഥനകൾ പുരോഹിതനും ക്ഷമാശനെല്ലാം വിശ്വമദ്ഭായുടെ ഉള്ളിൽ രഹസ്യ പ്രാർത്ഥനകൾ നടത്തുകയാണ്. തിരിശീല അടച്ചതിന് ശേഷം കാർമ്മികനും സഹകാർമ്മികരും കൂടി രഹസ്യ സമാപന പ്രാർത്ഥനകൾ ഉരുവിടുന്നു. ഓസ്തി ബാക്കിയുണ്ടെങ്കിൽ ആയത് വിശ്വമദ്ഭായുള്ളതായ വൈദികർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ വീഞ്ചും നമ്മൾ അത് സൂക്ഷിച്ചു വയ്ക്കാറില്ല. അടുത്ത കുർബാനയ്ക്കായിട്ട് നാം അത് മാറ്റിവെക്കാറില്ല. എടുത്തതായ ഓസ്തിയിൽ ബാക്കിയുണ്ടെങ്കിൽ, അതുപോലെ വീഞ്ഞിൽ എല്ലാം ബാക്കിയുണ്ടെങ്കിൽ അത് അപ്പോഴെ അന്നത്തേക്ക് തന്നെ തീർക്കും. സഹവൈദികർക്ക് അനുഗ്രഹം കൊടുക്കുകയാണ് തുടർന്ന് ചെയ്യുന്നത് പുരോഹിതൻ. കർത്താവിൻ്റെ വിശുദ്ധ ശരീര രക്തങ്ങളിൽ ആനന്ദിക്കുന്നതിനെ നീ ഞങ്ങളെ യോഗ്യരാക്കിയത് എപ്രകാരമാണോ, അപ്രകാരം തന്നെ നീങ്ങിപ്പോകാത്തതും അഴിഞ്ഞു പോകാത്തതുമായ നിന്റെ രാജ്യത്തിൽ നിന്റെ എല്ലാ പരിശുദ്ധന്മാരും കൂടി ആനന്ദിക്കുന്നതിനെ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആശീർവാദം നൽകുന്നു. ഇതോടുകൂടി മാറി എന്നീ സ്നേഹന്മാരുടെ കുർബാന ക്രമം അവസാനിച്ചിരിക്കുന്നു. തുടർന്ന് വിട പറയലാണ്. അവസാനമായി വിശ്വമദ്ഭായയെ ചുംബിച്ച കാർമ്മികൻ വിശ്വമദ്ഭായയോട് വിട പറയുകയാണ്. വിശ്വ കുർബാനയുടെ വിവിധ വശങ്ങൾ നാം ഇതിനകം പരിശോധിച്ചു. ആയത് എങ്ങനെയാണ് എന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് എന്ന് നാം മനസ്സിലാക്കി. യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളായ മനുഷ്യാവതാരം ഇൻകാർണേഷൻ, രഹസ്യ പാപജീവിതം ഹിഡൻ ആൻഡ് പബ്ലിക് ലൈഫ്, വിശുദ്ധ സ്നാനം എപ്പിഫാനി, കഷ്ടാനുഭവം പാഷൻ, മരണം ഡെത്ത്, ഉയർത്തെഴുന്നേൽപ്പ് റിസറക്ഷൻ, സ്വർഗാരോഹണം എസൻഷ്യൻ, പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങിയുള്ളതായ ആവാസം ഹോളി സ്പിരിറ്റ്, ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ അനുരഞ്ജന ജീവിതം ലൈഫ് ഇൻ റീകൺസിലിയേഷൻ വിത്ത് ഗോഡ്, അവസാനമായിട്ട് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ വാസം. ഇതെല്ലാം തന്നെ
ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയെ നാം ഓർക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭയുടെ നാലാമത്തെ കൂദാശിയായ വിശുദ്ധ കുർബാനയുടെ പഠനം ഇവിടെ സമാപിക്കുന്നു അടുത്ത അടുത്ത ആഴ്ച അഞ്ചാമത്തെ കൂദാശിയായ വിശുദ്ധ ഹൂസായ പാപവിമോചനം എന്നതായ എന്നതിനെക്കുറിച്ചായിരിക്കും നിങ്ങളുമായിട്ട് ക്ലാസ് പങ്കുവയ്ക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം